ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. ഞാൻ നഴ്സറി പോയപ്പോൾ എനിക്ക് ഒരു റബ്ബർ പ്ലാന്റ് കിട്ടി. റബ്ബർ പ്ലാന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർണമെൻ്റൽ പ്ലാന്റ്. നമ്മുടെ സാധാരണ മാനുഫാക്ചറിങ് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ടയറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റബ്ബർ പ്ലാന്റ് അല്ല, ഇതൊരു ഓർണമെൻ്റൽ പ്ലാന്റ് ആണ്. ഇതിന് ഫിക്കസ് ഇലാസിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുടുംബത്തിൽ ഉള്ള ഒരു റബ്ബർ പ്ലാന്റ്, റബ്ബർ പ്ലാന്റ് എന്നാണ് മോസ്റ്റ്ലി അറിയുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇൻഡോറിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്, അതുകൊണ്ട് തന്നെ ഞാനൊരു നല്ല ഒരു സെറാമിക് പോട്ടിൽ വെക്കാനാണ് തീരുമാനിച്ചത്. നിങ്ങൾക്ക് എന്തിൽ വേണമെങ്കിലും വെക്കാം കേട്ടോ, സാധാരണ പ്ലാസ്റ്റിക് ഇതിലും വെക്കാം. എനിക്കിപ്പോൾ ഒരു സെറാമിക് പോട്ട് കിട്ടി, അതുകൊണ്ട് ഞാൻ സെറാമിക് പോട്ടിൽ വെക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഈ സെറാമിക് പോട്ടിന് 400 rupees ആണ് ചാർജ് ആയത്. എനിക്ക് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഞാനിത് നന്നായിട്ട് ക്ലീൻ ചെയ്തു. ഒരു വൈറ്റിൽ ബ്ലൂ കളർ, വൈറ്റ് ഡിസൈനൊക്കെ ഉള്ള ഒരു നല്ലൊരു നല്ല ഭംഗിയുള്ളൊരു പോട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം എന്താ ചെയ്തത് വെച്ചാൽ, ഒരു ഹോൾ ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ഹോൾ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മുടെ മണ്ണിൽ നിന്ന് കിട്ടുന്ന ഒരു നല്ല ഒരു കല്ല് അല്ലെങ്കിൽ ഒരു കടയിൽ നിന്ന് കിട്ടുന്ന പെബിൾസ് വെച്ചിട്ട് ഞാനതൊന്ന് ക്ലോസ് ചെയ്തു. ഒരു ചെറിയ ഹോൾ മാത്രം മാറ്റിയിട്ട് വെച്ചിട്ട് ബാക്കി ക്ലോസ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് പിന്നെ ഈ പ്ലാന്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള മണ്ണൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെയാണ് ഞാനിത് റീപോർട്ട് ചെയ്തത്. ഫുള്ള് ചട്ടി നിറയണ വരെ ഞാൻ മണ്ണിട്ടിട്ടില്ല. ഇതൊന്ന് വലുതാ വലിപ്പം വെക്കുന്ന തോറും മണ്ണിട്ട് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളായിട്ട് മണ്ണിട്ടിട്ടില്ല. പിന്നെ ഈ പ്ലാന്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് നല്ല ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് വെക്കേണ്ടത്. ഈ പ്ലാന്റ് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയപ്പോൾ ഉണ്ടല്ലോ, നല്ല ചളിയായിരുന്നു. നമ്മൾ വീടിൻ്റെ അകത്ത് വെക്കുന്നതല്ലേ, അപ്പം നല്ല ഷൈനിങ് ഒക്കെ കിട്ടണമല്ലോ. അതുകൊണ്ട് തന്നെ ഞാനൊരു ചീത്ത ഒരു വേസ്റ്റ് ക്ലോത്ത് എടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിൽ നന്നായിട്ട് ലീഫൊക്കെ തുടച്ചു എടുത്തു. എന്നാലും അതിൻ്റെ ഉള്ളിൽ ചടി ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. അത് 2-3 ദിവസം അടുപ്പിച്ച് തുടച്ചാലേ അത് പോകുള്ളൂ എന്ന് തോന്നുന്നു. തെളിഞ്ഞ് തെളിഞ്ഞ് തുടയ്ക്കും തോറും തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. നോക്കുന്നത് നല്ലൊരു ഗ്രീൻ കളറുള്ള ഒരു ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ ഇല കണ്ടോ, നല്ല വലിപ്പമുള്ളതാണ്. ഇതൊരു ഗ്രീൻ കളറാണ്, പക്ഷേ ഇതിൻ്റെ ഒരു ബർഗണ്ടി കളറുണ്ട്, ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനുള്ള ഒരു വെരിഗേഷനും വരുന്നുണ്ട്. അത് ഞാൻ നഴ്സറിയിൽ ഞാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയില്ല. ഈ ഒരു പ്ലാന്റാണ് കിട്ടിയത്, പക്ഷെ അത് നന്നായിട്ടുണ്ട് കേട്ടോ. വീട്ടിനകത്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇത് എയർ പ്യൂരിഫയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നല്ലൊരു പ്ലാന്റാണ്. ഓക്സിജൻ ലെവല് കൂടുതലാണ്, കണ്ടോ. ഇതിൻ്റെ ഇല കണ്ടില്ലേ, നല്ല വലിപ്പമുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ വീടിൻ്റെ അകത്ത് വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്ലാന്റാണ്. ഇതിനൊരു ചെലിച്ചിലുണ്ട്, ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോഴേ ഇതിനൊരു ചെലിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് വിചാരിച്ചു ഇതൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചിട്ട് ഒരു ബാംബു സ്റ്റിക്ക് എടുത്തിട്ട് വെച്ചു. അപ്പോൾ ഈ ഒരു ചെടിയെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് കേരള ക്ലൈമറ്റിൽ വളരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ അകത്ത് വെച്ചാൽ വളരും കേട്ടോ. കാരണം പുറത്ത് വെക്കുകയാണെങ്കിൽ ഒരു 15 to 24 degrees Celsius ഉള്ളിൽ മാത്രമേ ഈ ഒരു ചെടി സസ്റ്റെയിൻ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ വീടിൻ്റെ അകത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ഒരു ചെടി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡ്രെയിനേജ് ഹോള് വേണം ഇതിന്. നല്ല നല്ല വെള്ളം പുറത്ത് പോയിട്ട് നന്നായിട്ട് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്നിട്ട് ഈ ഒരു ചെടി നശിക്കാൻ സാധ്യതയുണ്ട്. ഇതിന് കുറച്ച് മാത്രം വെള്ളം മതി. 3 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 7 ദിവസം കൂടുമ്പോഴോ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഓവർ വാട്ടർ ആണെങ്കിൽ ഈ ചെടി കേടുവരും. പിന്നെ ഇതിൻ്റെ പ്രൂണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഹൈറ്റിൽ ഈ ചെടി വളർന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടോപ്പിൽ വെച്ചിട്ട് ഇത് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോഴും അത് വളരും. പിന്നെ അത്ര പെട്ടെന്നൊന്നും പൂവില്ല ഈ ചെടി. അങ്ങനെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഓവർ വാട്ടറും അണ്ടർ വാട്ടറും പാടില്ല. പിന്നെ ഈ ഒരു ചെടിക്ക് പെറ്റ്സ്, ഡോഗ്സ് ആൻഡ് കാറ്റ്സ് ഉള്ള സ്ഥലത്ത് വളർത്തരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ഇത് എൻ്റെ വീടിൻ്റെ ഡോറിൻ്റെ സൈഡിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് നന്നായിട്ട് നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുള്ളൂ. ഓവറായിട്ട് ലൈറ്റും കിട്ടില്ല, എന്നാൽ ബ്രൈറ്റ് ലൈറ്റായിട്ട് നല്ല ഭംഗിയിൽ ഇരുന്നോളും. അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്.